അപ്പം നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കാസർഗോഡ് വരെ പോകേണ്ട വന്നേനെ. അപ്പോൾ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സന്തോഷപൂർവ്വം നിങ്ങൾ ഈ വിവരം അറിയിക്കുന്നു. മിഷൻ വണ്ടർപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളേ അപ്പോൾ സൗണ്ട് കുറച്ച് പറയുകയാണെങ്കിൽ സാധാരണ കുറച്ച് എനർജി വേണമെന്നാണ് പറയാറ്, പക്ഷെ ഇന്ന് ഞങ്ങൾ എനർജി കുറച്ചാണ്. കാരണം ഞങ്ങളുള്ളത് ഒരു ആശ്രമത്തിലാണ്. അതെ. അപ്പോൾ അവിടെ അധികം സൗണ്ട് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇൻട്രോ എടുത്തത്. അതും സൗണ്ട് കുറച്ച്. അപ്പോൾ ആശ്രമം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് തങ്ങിയത്. ഞങ്ങൾക്ക് രണ്ട് പേർക്ക് രണ്ട് റൂം കിട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അച്ഛന്മാരെ അന്ന് രാവിലെ തന്നെ അടിപൊളി ഒരു എന്താ പറയുക സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു സംഭവം ഞെട്ടിച്ചു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ തുടക്കം സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ടൊരു ചേട്ടായി വന്നു. ആ ചേട്ടായും അതേപോലെ തന്നെ ഞങ്ങൾ ഞെട്ടിച്ചു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഞെട്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് വീട്ടിലെത്തായിരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളതൊന്ന് കാണിച്ചു തരാം. കുറച്ച് വെയിലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആശ്രമം. ഇത് നമ്മുടെ കുമനാർ, അല്ല സോറി മാഷി. പിന്നെ അദ്ദേഹം രാവിലത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. രാവിലെ ഞങ്ങൾക്ക് ഒരു പാത്രം നിറച്ച് ഉപ്പുമാവും ഒരു പെടല എന്താ പറയുക കുറേ ചെറുപഴവും കൊണ്ടെന്ന് വെച്ചോട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇന്നലെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് കുറച്ച് പിന്നെ എന്താ പഴംപൊരി ഉണ്ടായിരുന്നേ. ഇയാൾ പിന്നെ ഒരു പ്ലേറ്റ് നിറച്ച് ഉപ്പുമാവ് എടുത്ത് വാരിയിട്ടു. അതിന് ശേഷം ഒരു പെടലയിൽ ഒരു 10 രൂപ കായ് ഉണ്ടാവും. ചെറിയ പൂവനോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ആ പൂവൻ നല്ല പെടയാണ്. അപ്പോൾ അതിൽ ഒരു 10 എണ്ണത്തിനടുത്ത് ഇയാൾ പൊളിച്ച് പൊളിച്ച് ഉപ്പുമാവിൻ്റെ മുകളിലേക്ക് ഇട്ട് 2 ഉപ്പ് എടുത്താണ്. അതിനിടയ്ക്ക് പഴപ്പൊരിയും. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ 3 പാഴുണ്ട് എനിക്ക്. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പിന്നെ ഞാൻ ചെറിയൊരു മനുഷ്യനല്ലേ, എല്ലാം കൂട്ടിയിട്ട് ഞാൻ സമാധാനം അടിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഡെയിലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ നൈസായിട്ട് ഞങ്ങൾ വീഡിയോ വെച്ചിട്ട് ഞാൻ കാണിച്ചത് ആരാണ് ഈ തീറ്റ തിന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും എൻ്റെ നിരപരാധിത്വം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന ചെയ്യാ. നിരപരാധിത്വം ശിശു ആ ശിശു 2ാം ക്ലാസ്. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ പോകുമ്പോൾ കാണാം. താങ്ക് യു. സ്നേഹമുള്ളവരെ, റനീഷിൻ്റെയും ഡിജിൻ്റെയും ഈ ഉദ്യമത്തെ ഒത്തിരിയധികം നന്മയായിട്ട് കാണുകയാണ്. 5 പേർക്ക് വേണ്ടി വീട് പണിയാൻ വേണ്ടി ഈ ഇന്ത്യ മുഴുവനായിട്ട് യാത്ര ചെയ്ത് ആരംഭിച്ച് ഇന്ന് ഈ സ്ഥലത്ത് കള്ളാറിലെത്തി ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവം ഇവരിലൂടെ കാണുകയാണ്. ഇതുപോലെ ഒത്തിരി നല്ല അനുഭവങ്ങൾ എല്ലാവരിലും ഉണ്ടാകട്ടെ. ഇവരുടെ ഈ പ്രവർത്തനം തന്നെ അനേകർക്ക് പ്രചോദനമാകട്ടെ എന്ന് എല്ലാ വിധത്തിലും ആശംസിക്കുന്നു. താങ്ക് യു സാർ. അച്ഛൻ്റെ പേരെങ്ങനെയായിരുന്നു? ജോർജ്. നമ്മുടെ ഇവിടെ ആയിരുന്നു കേട്ടോ, ഇതൊരു ആശ്രമമല്ലേ, കല്ലാറിലെ ഒരു ആശ്രമമാണേ. അപ്പോൾ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇന്നലെ എന്താ പറയുക സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തേ. അച്ഛൻ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നു. ലാവിഷായിട്ട് ഉറങ്ങാനുള്ള അവസരം തന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം അച്ഛ. ഓക്കെ, താങ്ക് യു. പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ് കേട്ടോ, കല്ലാറിൽ. കല്ലാറിലുള്ള തിരുഹൃദയ ധ്യാനാശ്രമം കള്ളാർ. സുഹൃത്തുക്കളെ, മാഷിതാ പിന്നെ മിഷൻ വണ്ടർപ്പിൻ്റെ പേരിലിതാ വെടിവെച്ച് കളിക്കുന്നത്. ഇവിടെ വന്ന് കടയിലിരുന്ന തോക്കിൻ്റെ ഉണ്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ 2 ഉണ്ട തീർത്താണ്. ഇതാണ് മാഷിൻ്റെ പരിപാടി. ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങുക, തോക്ക് കണ്ട വെടിയേക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഇതാ അയാൾ, എനിക്കിങ്ങനെ എന്തെങ്കിലും കിട്ടാതെ കാത്തൊക്കെ ഇന്ന് ഞാൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് മാലക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മാലക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഫസ്റ്റ് വീടിയാണ്. ഇത്രയും നേരം ആയെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു വീഡിയോ എടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെ കണ്ട്, അതായത് ന്യൂസിൽ കണ്ടാണല്ലേ, ന്യൂസിൽ കണ്ടിരുന്നു. അപ്പോൾ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷമാണ്.
ഒരു സ്ഥാപനം നടത്തുന്ന, അതായത് ഒരു സൊസൈറ്റി നടത്തുന്നതാണ് ഇത്. മലബാർ മൾട്ടി ആഗ്രോ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ കാണുകയും ഞങ്ങളുടെ ഷോപ്പിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ നല്ല സപ്പോർട്ട്, അതായത് സംഭാവനയായിട്ട് നല്ല സപ്പോർട്ട് വന്നു. അതുമാത്രമല്ല ഞങ്ങൾക്കൊരു 5 മിനിറ്റും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി വന്നതിലും സാറിനെ കാണാൻ പറ്റിയതിലും പരിചയപ്പെട്ടതിലും. അതുപോലെ അതാ ഇവിടുത്തെ സ്റ്റാഫുകൾ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടു, എല്ലാവരും നല്ല സൂപ്പറാണ് കേട്ടോ, എല്ലാവരും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇവർക്ക് ഇനി പറയാനുള്ള രണ്ട് വാക്കും കൂടി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അതിശയമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കേട്ടോ. ഇവരെ കണ്ടുമുട്ടുന്ന അതിശയമായിട്ടാണ്. ഒരു വാർത്തയിലൂടെയാണ് ഇവരുടെ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പം തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. 5 ഫാമിലി വീടില്ലാത്ത നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 രൂപ ചലഞ്ച് അത് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും പറ്റി ആളുകളെ കണ്ട് അവരിൽ നിന്ന് സംഭാവന വാങ്ങി വീട് വെച്ച് കൊടുക്കുക. ഒരുപക്ഷെ ആരും ചിന്തിക്കാത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം. തീർച്ചയായും അത് സഫലമാവട്ടെ. തീർച്ചയായും ഇവരുടെയും ഉദ്യമത്തിന് നമ്മൾ മലബാർ മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോപ്പറേറ്റ് സൊസൈറ്റി, ഇതിൻ്റെ കണ്ണൂരാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ നിങ്ങളുടെ എല്ലാ ഈ യാത്രക്ക് എല്ലാവിധ ഭാവുകങ്ങളും സൊസൈറ്റിയിലേക്ക് നേരുകയാണ്. ഒപ്പം ഈ നിങ്ങളുടെ ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഇപ്പം ഞങ്ങൾ മാലക്കൽ നമ്മളൊരു സൈക്കിൾ ഷോപ്പിലെത്തി. അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെ സൈക്കിളിന്, അതായത് നമ്മളെ ആശാൻ്റെ സൈക്കിളിന് പണി കിട്ടിയ കാര്യം. അത് പ്രീവ്യൂല് പോയിരിക്കാണല്ലോ. അപ്പോൾ എന്താ, ദൈവം സഹായിച്ച് നമുക്കിവിടെ സാധനം നമ്മളെ എന്താ നമ്മളെ സൈക്കിളിൻ്റെ ഷോപ്പിൻ്റെ ഓണറാണ് മൂപ്പരവാകെ, നമുക്ക് ആ സാധനം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ പ്രീവ്യൂല് ഇവിടെ ചേട്ടൻ സെറ്റായി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇതപ്പോൾ അവിടെ സെറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ പണിക്കാർ വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മെക്കാനിക്. എന്ത് പറഞ്ഞാൽ അത് തന്നെ, നമ്മൾ എന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയല്ലേ, ചെയ്തു നോക്കാം നമുക്ക്. ആ ഓക്കെ, പിന്നെ റെഡി ആവാണ്ട്. ആ ഞങ്ങൾ ഇതൊന്ന് അഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ടയർ അഴിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ടയർ അഴിച്ചിട്ട് ബാക്കിയുള്ള വീടിലേക്ക് വരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. അതാ അപ്പോൾ അങ്ങനെ സൈക്കിള് ഫസ്റ്റ് ഘട്ടം ഇവിടെ കഴിഞ്ഞ. അപ്പോൾ ഞങ്ങൾ ടയറൊക്കെ അഴിച്ചു. ഇനി നമ്മൾ പ്രീവ്യൂല് മാറ്റാൻ വേണ്ടി പോവാണ്. ഈ സാധനങ്ങൾ ഇതാണ് നമുക്ക് പോയിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളത്തെ സാധനം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഫ്രഷ് സാധനം. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കാസർഗോഡ് വരെ പോകേണ്ട വന്നേനെ. അപ്പോൾ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സന്തോഷപൂർവ്വം നിങ്ങൾ ഈ വിവരം അറിയിക്കുന്നു അല്ലേ. പിന്നെ ഏത് വർക്കും നമുക്കിത് പുല്ലാന്ന് തെളിയിച്ചു കൊണ്ടാണ്. സാറ് യാത്ര നമ്മൾ 2 ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. സാറിന് ഇത് റെഡി ആയില്ലെങ്കിൽ നമ്മൾ എന്തായാലും വണ്ടിയൊക്കെ വിളിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകണമല്ലോ. അതെ, ആ ഉള്ളത്തിൽ അടിക്കൽ കുറച്ച് ഹെവിയായിട്ട് നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നവരാണ്. നമുക്ക് തോന്നി കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു അധ്വാനം ചെയ്തൊക്കെ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ?
അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഉണ്ണിക്കുട്ടൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫ്രീ വീലും കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ഇതാണ് നമ്മുടെ പുതിയ ഫ്രീ വീല്. അത് കമ്പനി ഏതാണോ എന്താണോന്ന് അറിയത്തില്ല, എന്തായാലും ഫ്രീ വീല് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ഡ്രൈവിന് റോട്ടിലിറക്കണം, അതിപ്പോഴല്ല രാത്രി. എന്തായാലും സംഭവം റെഡി ആയതാണ്. എനിക്ക് സത്യം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അതിന് എന്താ, ഞാൻ എൻ്റെ ചങ്കിൽ കൈ വെച്ചാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി സംഭവം. കാരണം ഇതൊരു ഒരു സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യേണ്ട ഒരു, പിന്നെ അതായത് സൈക്കിൾ ഷോപ്പിൽ അവർ ചെയ്യേണ്ട ഒരു വർക്കാണിത്. അതൊക്കെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്കൂളിൽ നിന്നാണ് ഈ, പിന്നെ നമ്മൾ സാധാ സൈക്കിൾ ഓടിച്ച് നടന്ന കാലം. പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു 45 ദിവസമായിട്ടുള്ള ഞങ്ങൾ ഗിയർ സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള ഇനിയിപ്പോൾ ഗിയർ സൈക്കിൾ ഇനി അഴിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. കാരണം അത്രയും പക്കയായിട്ട് പിന്നെ അഴിച്ചു, അതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. ആ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് കണ്ടോ, ഇവിടെ കുറച്ച് കയറൊക്കെ കെട്ടിവെച്ചിരിക്കുന്നുണ്ടോ, ഈ കയറിയർ പൊട്ടിപ്പോയി. അതിനിപ്പോൾ തൽക്കാലം അടുത്ത കാസർഗോഡ് ടൗൺ വരെ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ്മെൻ്റ് പരിപാടി. അപ്പോൾ കട്ടറൊക്കെ മെല്ലെ ചാടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇനിയുള്ള ഒരു കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പുതിയൊരു അപ്ഡേഷൻ, അതായത് കരിയറും കാര്യങ്ങളൊക്കെ മാറ്റണം. ഇത് പറ്റ ലോക്കലാണ്, നിങ്ങൾക്ക് ഒരു 10 കിലോമീറ്റർ താഴെ അതിൻ്റെ അകത്ത് വെയിറ്റ് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാം ഓരോന്നോരോന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക. രണ്ട് സൈക്കിളിൻ്റെ ഒരേപോലെയാണ്. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം വഴിയാലെ ഇനി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ എന്താ പറയുക, ഒന്നും പറയണ്ടേ, അതേ ഇപ്പോൾ എന്തായാലും പറയുമ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ. ഈ ചായ നമുക്ക് സ്പോൺസറാണേ, നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഹോട്ടൽ, അതായത് ഹോട്ടൽ ന്യൂ, എന്താ പേര്, അങ്ങനെ ഹോട്ടൽ ന്യൂ കിച്ചൂസ് എന്ന് പറഞ്ഞ ഈ ഹോട്ടലിലാണ് ചായ പൊടി. അങ്ങനെ നമ്മുടെ ഇതാ മാലക്കല്ലിലെ മറ്റൊരു വീടിയും കൂടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാലക്കല്ലിൽ ലാസ്റ്റ് ഷോപ്പ്, ഞങ്ങൾ ഏകദേശം തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു കട, ഒരു അപ്സ്റ്റെയറിലെ കട വിട്ടുപോയായിരുന്നു. അപ്പോൾ ഈ ചേട്ടായി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ വഴിയിൽ നിന്ന് താഴെ നിന്ന് കണ്ടു വിളിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹം ആണെങ്കിൽ പിന്നെ ന്യൂസിലും കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു, അപ്പോൾ കാണാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും എന്താ പറയുക, അനൗചര്യമായിട്ട് കണ്ടുമുട്ടി എന്ന് തന്നെ പറയാം. എന്തായാലും നല്ല രീതിയിൽ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു. ഒരുപാട് സന്തോഷം ഇവരെ കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ. അപ്പോൾ ഇവർക്ക് പറയാനുള്ള രണ്ട് വാക്കും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വേറിട്ടൊരു അനുഭവമാണ് ഇന്ന് എനിക്കുണ്ടായത്. ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടേ ന്യൂസിൽ ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ ആഗ്രഹവും സത്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ വളരെ അവിചാരിതവും അപ്രതീക്ഷിതമായിട്ട് ഇവരെ മാലക്കല്ലിൽ ടൗണിൽ തന്നെ വെച്ച് കണ്ടുമുട്ടി. യുവതലമുറയ്ക്കും നമ്മുടെ മാനവരാശിക്കും ഇവരുടെ ഈ പ്രവർത്തനം ഉപകാരങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു യുവതലമുറയൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്സാര് 1 രൂപയാണ് ഞാൻ എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ വെറും 1 രൂപയാണ് എന്നോട് ചോദിച്ചുള്ളൂ. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. 1 രൂപ അത് ഒരിക്കലും ചെറുതല്ല എന്നുള്ള അവരുടെ ആ മനസ്സിൻ്റെ വലിപ്പമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോകുന്ന വഴികളിലെല്ലാം അധികം ദൂരം പോകാതെ തന്നെ ഇവർക്കൊരു 5 ഭവനങ്ങൾ പണിത് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ എന്ന് JCI ചുള്ളിക്കരയുടെയും ഞങ്ങളുടെ വ്യക്തിപരമായ വ്യാപാരികളുടെയും എല്ലാവരുടെയും ആഗ്രഹം അറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നിതാ, അതായത് മാലക്കല്ലിൽ ഫുഡ് വേ എന്ന് പറഞ്ഞ ഹോട്ടലിലെ ഇരുന്നിട്ട് ഞങ്ങളിതാ ഫുഡ് അടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള ചേട്ടായിമാരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നല്ല ചിക്കൻ ചില്ലിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിക്കലാണ്. ഞാൻ ക്യാമറ ഓണാക്കലും മൂപ്പരതാ, ഫോണ് വന്നിട്ടില്ല, എന്നിട്ടും ഫോണിതാ. ബാക്കി കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് പറയാം. അപ്പോൾ ഞങ്ങളിതാ എന്താ പറയുക, മാലക്കല്ലിലെ ഹോട്ടൽ ഫുഡ് വേലാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് ഏകദേശം 2 തവണ കയറേണ്ടി വന്നു. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ, വൈകുന്നേരത്തെ ഫുഡ്, ഇത് രണ്ടും ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കഴിക്കില്ലെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായിരിക്കും എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പേരും കാര്യങ്ങളും ആളെയൊന്നും പരിചയപ്പെടുന്നില്ല, കാരണം അവർക്ക് അത് പിന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്തായാലും ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഇത് പറഞ്ഞാൽ പറ്റും. ഞങ്ങളിത് ഇവിടുന്ന് ഹോട്ടൽ ഫുഡ് വേ എന്നാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരുപാട് മനസ്സിന് ഒരുപാട് സന്തോഷവും തൃപ്തിയായി. നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളെല്ലാം മുമ്പ് എല്ലാവരും അത്രയും അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചേട്ടായിൻ്റെ പേര് അജീഷ്.
ഇത് ഏട്ടനും അനിയനും ആണ് കേട്ടോ, ഈ ഹോട്ടലിലെ ഓണർമാരാണ്. അതുപോലെ ഷാനു, ഷാനു സനിൽ ചേട്ടൻ്റെ പേര് അനൂപ്. അനൂപ്, അപ്പോ നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരോടും എല്ലാരും സ്വപ്ന ഇതൊക്കെ ചെയ്യാറാക്കിയ ഇവരെങ്കിലും ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് വന്നതല്ലേ. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരുടെ നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും തീർച്ചയായിട്ടും ഉണ്ടാവും. എവിടെ പോയാലും ഇതേ സഹകരണം ഉണ്ടാകും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുപോലെ എല്ലാവരും ഇതിനെ വിജയിപ്പിക്കുക. ഇപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വന്ന ഇവരുടെ മനസ്സ് നല്ലൊരു മനസ്സാണ് ഞങ്ങൾ കാണുന്നത്. അതിനല്ലേ വലിയ താങ്ക് യു. അപ്പം മാലക്കല്ല് എന്ന ഈ ചെറിയ ടൗണിൽ നിന്ന് വലിയൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേയും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടോ. നിങ്ങൾ കാണുന്ന പോലെ ഇതൊരു വീടാണ്, വീടിൻ്റെ അപ്സ്റ്റെയറിൽ ആണ് ഞങ്ങൾക്ക് സെറ്റായിരിക്കുന്നത്. അപ്പോൾ സെറ്റായ കഥകളൊക്കെ പറയാവേ. അപ്പോൾ ഇത് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. അതായത് പിന്നെ പാണത്തൂർ പോണ വഴിക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടാണ്, ഇദ്ദേഹത്തിൻ്റെ വീട് ജോസ് എന്നാണ് അല്ലേ, സിഒ ജോസ്, ഒരു LIC ഏജന്റ് ഏജന്റാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ പേര് റോണി എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടാൻ വേണ്ടി ഒരു കാരണമുണ്ട്. രാജപുരത്തെ നമ്മൾ ജയിൻ ചേട്ടനെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിയാണ് ഇദ്ദേഹം ഇവരെ രണ്ടുപേരെയും പരിചയപ്പെട്ടത്. പിന്നെ നമ്മളെ ജോസേട്ടൻ്റെ എന്താ പറയുക, പിന്നെ മരുമകനാണ് ഈ ജയൻ എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ റിലേഷനും ഈ പരിചയങ്ങളെല്ലാം ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങോട്ട് പോരുത്, ഇവിടെ വീടുണ്ട്, വീട്ടിലേക്ക് പോര്, ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടി കൊണ്ടുവന്നു, റൂമും കാര്യങ്ങളെല്ലാം കാണിച്ചു വന്നു, എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നിരിക്കാട്ടോ. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ് കോവിഡ് അല്ലേ. അതെ, പക്ഷെ അതുപോലും നോക്കാതെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ വീടിന്റെ അപ്സ്റ്റേയിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. അപ്പം എന്താ പറയാ, അതിനൊക്കെ ഒരുപാട് ഒരുപാട് അല്ലേ പറഞ്ഞാലും മതി, നന്ദിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ കരങ്ങൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുകളിൽ നന്നായിട്ടുണ്ടെന്നുള്ള തെളിവുകളാണ് ഇത്. ഇവരെ പോലുള്ള നല്ല ബന്ധങ്ങളും നല്ല എന്താ പറയുക അവരുടെ സ്നേഹവും കാര്യവും സപ്പോർട്ടെല്ലാം. അപ്പോൾ അതേപോലെ സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മളെ ജയ ചേട്ടനും അതേപോലെ തന്നെ നമ്മളെ റോണി ചേട്ടനും. കാരണം റോണി ചേട്ടൻ വീട്ടിൽ പോയിട്ടാണ് പിന്നെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നത്. അതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് ഒരു നമുക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നത്, അത്രയും നല്ലൊരു സംഭവമായിരുന്നു ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് ഇത് അവർക്ക് കാണിച്ചു കൊടുക്കുക, ഞങ്ങളുടെ ഈ ലക്ഷ്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടിനും കാര്യങ്ങൾക്കും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി. നമുക്ക് അതായത് ജോസ് സാറിനെ നമുക്ക് രാവിലെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ രാത്രിയും രാവിലെയും ഇവിടെയുണ്ട്. അപ്പോൾ ഡീറ്റെയിലായിട്ട് പരിചയപ്പെടാം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ, അതായത് ഞങ്ങളെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിനകത്ത് കയറുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു.